ഹലോ, വെൽക്കം ബാക്ക് അഗെയിൻ. ഇറ്റ്സ് മീ ദിൽന. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് ഈ പാൻകേക്ക്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ട് കൊടുത്തേക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 2 കപ്പ് മൈദ എടുക്കുക. എൻ്റെ കയ്യിലുള്ള കപ്പ് 250 ml. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടാം. ഞാൻ 1/2 കപ്പാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമാണെങ്കിൽ ഉപയോഗിക്കാം. പാൻകേക്കിന് അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഹണി മിക്സ് ചെയ്താണ് ഇത് കഴിക്കുക. അപ്പം പാൻകേക്കിന് മധുരം കുറയ്ക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 or 2 ടേബിൾ സ്പൂൺ നെയ്യോ മെൽറ്റഡ് ബട്ടറോ ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പാലൊഴിക്കുക. പാലൊഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി മിക്സിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ തിക്കാകാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മൊത്തം 1/2 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് അതിന് നോക്കിയിട്ട് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 1-2 ഡ്രോപ്സ് വനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്യാം. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാൻ ചൂടാവാൻ വെക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗീ ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഓരോ കോരിയായിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഓരോരോ ഹോൾസ് ആയിട്ട് വരുന്നത് കാണാം. കംപ്ലീറ്റ് ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം 1-2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളൊരു പീസ് ബട്ടർ വെക്കുക. എന്നിട്ട് മുകളിലൂടെ ഹണി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് വയ്ക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്.
ഇത് ചുട്ട് വെച്ചാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോയില്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് കമൻ്റ് ചെയ്യാം. അപ്പോൾ പാൻകേക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് കിട്ടും. അപ്പോൾ അടുത്തൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.